Hi, welcome back. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY വീഡിയോ ആണ്. അതും റിലേറ്റഡ് ടു മേക്കപ്പ് ആണ് ട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഇല്ല, അത് ടൈം കിട്ടാതെയും പിന്നെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ഒരുപാട് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നിലും ഒതുങ്ങത്തില്ല. പ്രോഡക്റ്റ്സ് ഒരുപാട് വേണം നമുക്ക് ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ട് മേക്കപ്പ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് റിലേഷനിൽ പോകേണ്ടതൊക്കെ കൊണ്ട് നമുക്ക് മേക്കപ്പ് ഓരോന്നോരോന്ന് വൃത്തിയായിട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ ആണ് BB ക്രീം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്ലമിഷ് ബാംസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ലാക്മേഡ് ഉണ്ട്, അല്ലാതെ VLCCയുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ലാക്മേ പിന്നെ സ്പിൻസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിലും. ഓൾമോസ്റ്റ് ഒരു 300 റേഞ്ചിൽ നമുക്ക് നല്ലൊരു BB ക്രീം നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പോ ഞാൻ പറഞ്ഞു ടൈമും ഇല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ്സും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് BB ക്രീം എന്ന് പറയുന്നത്. എന്താ പറയാ, നമുക്ക് മേക്കപ്പിൽ നമുക്കറിയാം ഫസ്റ്റ് മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് SPF ഉള്ള ഏതെങ്കിലും സൺസ്ക്രീൻ ലോഷൻ, അത് കഴിഞ്ഞിട്ട് പ്രൈമർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീലർ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോ മേക്കപ്പിന്റെ ഈ ഒരു സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ BB ക്രീം ഇത് എല്ലാം കൂടെ ഓൾ ടുഗദർ ട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവോ അതാണ് നമുക്ക് BB ക്രീം. അപ്പോ ആ ഒരു BB ക്രീമിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ അല്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷെയ്ഡ് ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്കർ ഷെയ്ഡ് ആയിരിക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ ലാക്മേഡ് BB ക്രീമിൽ ഓൾമോസ്റ്റ് ഒരു 4-5 ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മാർക്കറ്റില്. അപ്പോ BB ക്രീമിന്റെ ആകെ എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമുക്ക് ഒരു BB ക്രീം വാങ്ങിക്കാന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് കിട്ടണം എന്നില്ല നമുക്ക്. അപ്പോ അങ്ങനെ BB ക്രീം ഇനി യൂസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്ത ആൾക്കാർക്ക് സ്വന്തം ഷെയ്ഡ് കിട്ടത്തില്ല, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ DIY വീഡിയോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനേക്കാൾ മുൻപായിട്ട് നിങ്ങളുടെ അടുത്തപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു മേക്കപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാ ചെയ്യാന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇൻ ടോട്ടൽ നമ്മൾ ചെയ്യുക ഫസ്റ്റ് മോയ്സ്ചറൈസിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസറിൽ ഒരു SPF ഒന്നും ഇല്ലാത്തൊരു മോയ്സ്ചറൈസർ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ കൺസീലർ, കളർ കറക്ടർ, സോറി പ്രൈമർ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ, പ്രൈമർ, കൺസീലർ, കളർ കറക്ടർ, പിന്നെന്താണ് ഫൗണ്ടേഷൻ, പിന്നെന്താണ് കോമ്പാക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് BB ക്രീം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം നമ്മുടെ ഷെയ്ഡിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു BB ക്രീം എല്ലാവരുടെ ഷെയ്ഡിലും അവൈലബിൾ ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തം ഒരു BB ക്രീം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മിനിമം വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മോയ്സ്ചറൈസർ വേണം. അത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതൊരു മോയ്സ്ചറൈസർ ആയാലും കുഴപ്പമില്ല. ഇപ്പോ സപ്പോസ് നിങ്ങൾ എടുക്കുന്ന മോയ്സ്ചറൈസറിന്റെ അകത്ത് ഒരു SPF ഇല്ലാത്തൊരു മോയ്സ്ചറൈസർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ ലോഷനോ അല്ലെങ്കിൽ എന്താ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. ആൻഡ് തന്നെ നമ്മൾ പറഞ്ഞു പ്രൈമർ ഉണ്ടെന്ന്. പ്രൈമർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ ഇടുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് മുഖത്ത് പോസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പ്രൈമറും വേണം നമുക്ക്. പ്രൈമർ നിങ്ങൾക്ക് പതഞ്ജലിയുടെ അലോവേറ ജെൽ, ഏതെങ്കിലും ഒരു അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ആൻഡ് തേർഡ് നമ്മൾ ഫൗണ്ടേഷൻ ആണ് യൂസ് ഫോർത്ത് നമ്മൾ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ BB ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഓൾ ടുഗദർ നമുക്ക് 4 സാധനങ്ങൾ വേണം. ആൻഡ് റിസൾട്ട് നമുക്കൊരു BB ക്രീം കിട്ടും. സോ ഒട്ട് വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫേസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് പാലറ്റ് ആണ്. മേക്കപ്പ് പാലറ്റും സ്പാച്ചുലയും നമുക്ക് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനൊരു കപ്പും സോസറിന്റെ സോസറും പിന്നെ ഒരു നെയിൽ കട്ടറിന്റെ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ എന്താ പറയാ ഷെയ്പ്പ് ചെയ്യാനൊക്കെ എടുക്കത്തില്ല ആ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഒട്ടും ഈർപ്പമില്ലാതെ വേണം ഇപ്പോൾ രണ്ടും. കാരണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവാണ് BB ക്രീം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു 1-2 മാസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നല്ല നീറ്റായിരിക്കണം നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു ഫേസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസർ ആണെന്ന്. മോയ്സ്ചറൈസർ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നിവ്യയുടെ മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരുപാട് നാളായി നിവ്യയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. സോ യെസ്, എനിക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റി ഞാൻ ഇതൊന്ന് എടുക്കുകയാണ്. ആൻഡ് ഇതില് ആക്കാം നമുക്ക്. ഏകദേശം വൈറ്റ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വൈറ്റ് മോയ്സ്ചറൈസർ കാണുന്നില്ല. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ. ഞാൻ ബാക്കി സാധനങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണും. സോ നമ്മൾ ഇത്രയും മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഉണ്ടായിരുന്നു ഒരു സൺ പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും SPFന്റെ ഒരു സൺസ്ക്രീൻ ലോഷൻ വേണം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത്
വിഎൽസിസിയുടെ ആണ്. അതും കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഇത് നമ്മുടെ മോയ്സ്ചറൈസർ, ഇത് നമ്മുടെ എസ് പി എഫ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് ഇനി അടുത്തത് നമ്മുടെ പ്രൈമർ ആണ്. ബിക്കോസ് നമുക്ക് അല്ലെങ്കിൽ മുഖത്ത് കുഴികൾ വരാനും അല്ലെങ്കിൽ എന്താണ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നതല്ലായിരിക്കും. കാരണം കുഴി വരാണ്ടിരിക്കാനും പിന്നെ കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പതഞ്ജലിയുടെ ഒരു അലോവേറ ജെൽ എടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ആൻഡ് ലാസ്റ്റ് നമുക്ക് വേണ്ട നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡാണ്. ഞാനിപ്പോൾ മെയ്ബ്ലിൻ ഫിറ്റ് മീഡിയ ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത് നമ്മുടെ മോയ്സ്ചറൈസർ, ഇത് നമ്മുടെ ഫൗണ്ടേഷൻ, ഇത് നമ്മുടെ എസ് പി എഫ്, ഇത് നമ്മുടെ പ്രൈമറും ആണ്. അപ്പോ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു ടൈമിൽ. കാരണം മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചില സ്ഥലത്ത് മോയ്സ്ചറൈസർ അധികമായിരിക്കും, പ്രൈമർ അധികമായിരിക്കും, ഒരു പ്രോപ്പർ മിക്സ് കിട്ടത്തില്ല. അപ്പൊ നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാം നന്നായിട്ട്. അപ്പൊ നമ്മുടെ ബി ബി ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ബി ബി ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാൻ മുൻപേ യൂസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ട്രാവൽ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഒരു നമ്മുടെ ബി ബി ടൂർ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബി ബി ക്രീമിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ബി ബി ക്രീമിന്റെ രൂപത്തിൽ തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല ഈവൻ ഫിനിഷ് കിട്ടും, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബി ബി ക്രീം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൻഡ് ബൈ.